हलो फ्रेंड्स अब ट्रांसपोर्टेशन इंजीनियरिंग मॉड्यूल 1 के सेकंड पार्ट में स्वागत। अब इत क्लासिफिकेशन ऑफ रोड्स इन या अड़ा क्लासिफिकेशन ऑफ रोड्स इतना चलो चोदा चलो चांस क्वेश्चन है। सो क्लासिफिकेशन ऑफ रोड्स अब अब ऐसी अलग ऐसा हेडिंग कीड़ा कृत्य सिंपा और वर्ड मे हेडिंग आलोचा ऐरू ओके ഇനി ആദ്യത്തേതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വെതർ. വെതർ അനുസരിച്ചാണ് നമ്മൾ കാലാവസ്ഥ അനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ വെതർ അതനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു റോഡിനെ അല്ലെങ്കിൽ റോഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. രണ്ട് തരത്തിലാണ്, ഓൾ വെതർ റോഡുണ്ട്, ഫെയർ വെതർ റോഡുണ്ട്. ഓക്കെ, ഓൾ വെതർ കണ്ടീഷൻ യൂസ് ചെയ്യുന്ന റോഡുണ്ട്, രണ്ടാമത്തെ ഫെയർ ആയിട്ടുള്ള വെതർ കണ്ടീഷൻ യൂസ് ചെയ്യുന്ന റോഡും ഉണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ ഈ ഒരു ഡിപ്പെൻഡിങ് അപ്പോൾ ദി വെതർ. ഓക്കെ, രണ്ടാമത്തേന്നാണ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കാരേജ് വേ. കാരേജ് വേൻ്റെ ടൈപ്പ് അനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കാരേജ് വേ. അപ്പോൾ ആദ്യം പറഞ്ഞു ഡിപ്പെൻഡിങ് ഓൺ വെതർ, മറക്കല്ലും വെതർ. അപ്പോൾ വെതർ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഓൾ വെതർ റോഡ്, രണ്ടാമത് ഫെയർ വെതർ റോഡ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ആണ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കാരേജ് വേ. അത് വരുമ്പോൾ പേവ്ഡ് ആയിട്ടുള്ള ഉണ്ട്, പേവ്ഡ് റോഡ്, അതുപോലെ അൺപേവ്ഡ് റോഡ്. ഓക്കെ, പേവ്ഡ് റോഡുണ്ട്, അതുപോലെ തന്നെ അൺപേവ്ഡ് റോഡ്. അൺപേവ്ഡ് റോഡ് എന്ന് പറയുമ്പോൾ എർത്ത് റോഡ് അല്ലെങ്കിൽ ഗ്രാവൽ റോഡാണ്. എർത്തൺ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിനെ കോമ്പാക്റ്റ് ചെയ്ത് ലെവലാക്കുന്നു, അതാണ് എർത്തൺ റോഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഗ്രാവൽ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാവൽസ് വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കോമ്പാക്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ടൈപ്പ് റോഡ്സ് ആണ് അൺപേവ്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പേവ്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ പേവ് പേയ്മെൻ്റ് എല്ലാം ചെയ്ത ശേഷം നമ്മൾ സാധാരണ കാണുന്ന റോഡ് തന്നെയാണ്. ഓക്കെ, അതാണത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ പേയ്മെൻറ്റ് സർഫസ്. ഈ പേയ്മെൻറ്റ് സർഫസ് അനുസരിച്ച് ഞാൻ അതും ക്ലാസിഫൈ ചെയ്യുന്നത് പേയ്മെൻറ്റ് സർഫസ് അനുസരിച്ച് ഏത് തരത്തിലുള്ള റോഡുണ്ട്, അതാണ് സർഫസ് റോഡ് എന്ന് പറഞ്ഞാൽ. അത് ബിറ്റുമിനസ് ആയിട്ടുള്ളതും സിമെൻറ്റ് കോൺക്രീറ്റ് റോഡും ഉണ്ട്, സർഫസ് റോഡ്. പിന്നെ അൺസർഫസ് റോഡ് ഉണ്ട്. ഓക്കെ, അതാണ് ഡിപ്പെൻഡിങ് ഓൺ ദി പേയ്മെൻറ്റ് സർഫസ്. രണ്ടും മാറിപ്പോലും, രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിൻ്റ് മാറിപ്പോലും, ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് കാരേജ് വേയുടെ ടൈപ്പ് ആണെങ്കിൽ അത് പേവ്ഡും അൺപേവ്ഡും ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദി പേയ്മെൻറ്റ് സർഫസ് ആണെങ്കിൽ സർഫസ് റോഡും അൺസർഫസ് റോഡും എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയം. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ട്രാഫിക് വോളിയം അനുസരിച്ച് അത് ഹെവി ഉണ്ട്, മീഡിയം ഉണ്ട്, ലൈറ്റും ഉണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ട്രാഫിക്കാണ്, ട്രാഫിക്കിൻ്റെ വോളിയം. ഓക്കെ, ട്രാഫിക് വോളിയം എന്ന് വെച്ചാൽ ട്രാഫിക് എന്തുമാത്രം ആ ഒരു റോഡിന് വരാൻ ചാൻസ് ഉണ്ട്, അതനുസരിച്ചിട്ടുള്ളതാണ് അത്. ഓക്കെ, ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയം. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയം ആയി. ഇനി അടുത്തതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ, ആ ഒരു റോഡിൻ്റെ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ്, ഫംഗ്ഷൻ എവിടെയാണ്, അല്ലെ അതിൻ്റെ ഫംഗ്ഷൻ എവിടെയാണ്, നല്ല ഫംഗ്ഷൻ എന്താണെന്നുള്ളതനുസരിച്ച് റോഡിൻ്റെ ഏതൊക്കെ തരത്തിലുള്ളത്, അതാണ് ആക്ച്വലി ബേസ്ഡ് ആയിട്ടുള്ള കൂടുതലുള്ളത്. അത് ആദ്യത്തതാണ് അതിലുള്ളത് എക്സ്പ്രസ് വേ. അത് എക്സ്പ്രസ് വേ രണ്ടെണ്ണമാണ് ഉള്ളത് ആക്ച്വലി, പക്ഷേ അത് ഒരെണ്ണമാണ് ഉള്ളത്, ഇത് വേണ്ട. ഓക്കെ, എക്സ്പ്രസ് വേ ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, മേജർ ഡിസ്ട്രിക്ട് റോഡുണ്ട്, അതർ ഡിസ്ട്രിക്ട് റോഡുണ്ട്, വില്ലേജ് റോഡുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ലൊക്കേഷനും അതേപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉള്ളത്. ഇനി ബേസ്ഡ് ഓൺ മോഡിഫൈഡ് സിസ്റ്റം. ഓക്കെ, ബേസ്ഡ് ഓൺ ദി മോഡിഫൈഡ് സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ അത് ഈ ഇതാണ് പറയുന്നത്. മോഡിഫൈഡ് സിസ്റ്റം പറയുമ്പോൾ അത് പ്രൈമറി സിസ്റ്റം ഉണ്ട്. ഓക്കെ, പ്രൈമറി സിസ്റ്റത്തിനകത്ത് എക്സ്പ്രസ് വേ ഉണ്ട്. ഓക്കെ, എക്സ്പ്രസ് വേ ആക്ച്വലി രണ്ടെണ്ണം ആണ്, പക്ഷേ അത് ഒന്നായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അത് പ്രൈമറി സിസ്റ്റം ആണെങ്കിൽ എക്സ്പ്രസ് വേ ആണ്. ഓക്കെ, സെക്കൻഡറി സിസ്റ്റം ആണെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയും മേജർ ഡിസ്ട്രിക്ട് റോഡും. ഓക്കെ, ഈ രണ്ട് പോയിന്റ്. ഓക്കെ, പിന്നെ വരുന്ന ടേർഷ്യറി സിസ്റ്റം പറയുമ്പോൾ അതർ ഡിസ്ട്രിക്ട് റോഡും വില്ലേജ് റോഡും, അടുത്ത രണ്ട് പോയിന്റ്. ഓക്കെ, അതാണ് എന്ന് വെച്ചാൽ നേരത്തെ പോയിൻറ്റിലുള്ള ബേസ്ഡ് ഓൺ ലൊക്കേഷൻ എന്ന ഫംഗ്ഷൻ അനുസരിച്ച് അതിൻ്റെ മോഡിഫൈഡ് സിസ്റ്റമാണ് ഇത്. എന്നാൽ അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് ഫംഗ്ഷനെ കുറച്ചും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെയും പിന്നെ സോർട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡിഫൈഡ് സിസ്റ്റമാണ് ഇത്. ഓക്കെ, ഇനി അതിൻ്റെ കീഴിലുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്, അതിൻ്റെ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബേസ്ഡ് ഓൺ വെതർ പറഞ്ഞു, ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് കാരേജ് വേ, ഡിപ്പെൻഡിങ് ഓൺ ദി പേയ്മെൻറ്റ് സർഫസ്. ഓക്കെ, അത് രണ്ടും മാറിപ്പോകുമല്ലോ, കാരണം ഡിപ്പെൻഡിങ് ടൈപ്പ് ഓഫ് കാരേജ് വേ ആണെങ്കിൽ അൺപേവ്ഡും പേവ്ഡും ആണ്.
ബേസ് ഓൺ സർഫസ് ആണെങ്കിൽ സർഫസ് റോഡ്, അൺസർഫസ് റോഡ്. ട്രാഫിക് പോളിംഗ് ആണെങ്കിൽ ഹെവി, മീഡിയം, ലൈറ്റ്. ബേസ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഒരു 5 പോയിൻ്റ്. 6 ആണ്, 2 എക്സ്പ്രസ് വേ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒന്നാഴ്ച എഴുതിയാൽ മതി. അത് അതിൻ്റെ മോഡിഫൈ ചെയ്തിട്ടുള്ള, സോർട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. ഓക്കെ, ഇതാണ് ഇന്ന ഈ ഒരു വീഡിയോയിലുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്.